ഉദ്ധവര് വിദുരരോട് തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് തുടരുകയാണ്. ഈ ഓർമ്മകൾ സംക്ഷിപ്തമായിട്ട് ഭഗവാന്റെ ജീവചരിത്രവും കൂടിയാണ്. ഭഗവാന്റെ ജീവചരിത്രമാണ് അവതാര ലീല. ഭഗവാന്റെ ജീവിതത്തിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങളാണ് അവതാര ലീലകൾ. ആ അവതാര ലീലകളെ അദ്ദേഹം അയവിറക്കുകയാണ് വിദുരരോട്. ശ്രീ ഉദ്ധവർ തുടരുന്നു. ശ്രീ രുക്മിണി ദേവിയാൽ ശ്രീഭഗവതിയുടേതുപോലുള്ള തൻ്റെ ദിവ്യരൂപം കൊണ്ട് ഏതെല്ലാം രാജാക്കന്മാർ വിളിക്കപ്പെട്ടവർ പോലെ അവിടെ വന്നിട്ടുണ്ടോ അവരെല്ലാം നോക്കി നിൽക്കത്തന്നെ അവരുടെ ശിരസിൽ ശ്രീപാദം വെച്ചുകൊണ്ട് ഭഗവാൻ നിർഭയനായി എഴുന്നള്ളി തൻ്റെ തന്നെ ഭാഗമായ ദേവിയെ ഗാന്ധർവവിധിപ്രകാരം വിവാഹം ചെയ്യുവാനായി അപഹരിച്ചു. രുക്മിണി ദേവിയെ വിവാഹം കഴിച്ച കഥ സംക്ഷിപ്തമായിട്ട് പറയുകയാണ്. രുക്മിണി ദേവി ശ്രീഭഗവതി തന്നെയാണ്, മഹാലക്ഷ്മി തന്നെയാണ്, അതീവ സുന്ദരിയാണ്. ദേവിമാരിൽ ഏറ്റവും സുന്ദരിയായിട്ടുള്ളത് മഹാലക്ഷ്മിയാണ്. അപ്പോൾ ആ മഹാലക്ഷ്മി തന്നെയാണ് രുക്മിണി ദേവി എന്നുള്ളതുകൊണ്ട് അതീവ സുന്ദരിയാണ് ഈ രുക്മിണി ദേവി. ആ സൗന്ദര്യം പലരെയും മാടി വിളിക്കും, പലരെയും ആകർഷിക്കും എന്നർത്ഥം. രുക്മിണി ദേവിയെ സ്വന്തമാക്കാൻ പലരെയും ആഗ്രഹിപ്പിക്കും, അത്ര സുന്ദരിയാണ് രുക്മിണി ദേവി. അപ്പോൾ രുക്മിണി ദേവിയുടെ സൗന്ദര്യം വിളിച്ചു വരുത്തി ഒരുപാട് പേരെ രുക്മിണിയെ വിവാഹം കഴിക്കാൻ. അപ്പോൾ ആ രാജാക്കന്മാരെല്ലാം, ഒരുപാട് രാജാക്കന്മാർ വന്നു രുക്മിണിയെ വിവാഹം കഴിക്കാൻ. രുക്മിണി ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് കേട്ടറിഞ്ഞ് അത് തൻ്റേതാക്കണമെന്ന മോഹത്തോടുകൂടി ഒരുപാട് രാജാക്കന്മാർ വന്നു. അവരെല്ലാം നോക്കി നിൽക്കെ ഭഗവാൻ അവിടെ എഴുന്നള്ളി. എന്നിട്ട് അവരുടെ കൺമുന്നിൽ വെച്ച് ഈ ഭഗവതിയെ കൊണ്ടുപോയി. അവിടെ എഴുന്നള്ളി തൻ്റെ തന്നെ ഭാഗമായ ദേവിയെ, ശ്രീഭഗവതി മഹാവിഷ്ണുവിൽ നിന്ന് വേറിട്ട ഒരു ശക്തിയല്ല, മഹാവിഷ്ണുവിൻ്റെ തന്നെ അവിഭാജ്യമായ ശക്തിയാണ് മഹാലക്ഷ്മി. അപ്പം അതുകൊണ്ടാണ് തൻ്റെ തന്നെ ഭാഗമായ ദേവിയെ എന്ത് ചെയ്തു, അപഹരിച്ചു എന്നാണ് പറഞ്ഞത്. തൻ്റെ തന്നെ ഭാഗത്തെ അപഹരിക്കണമെങ്കിൽ അത് തൽക്കാലത്തേക്ക് തന്നിൽ നിന്ന് ഭിന്നമാണ് എന്ന ബോധം ഉണ്ടാവണം. അപ്പോൾ തൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതിനെ തന്നിൽ നിന്ന് വേറിട്ടതാണ് എന്ന ബോധത്തോടുകൂടി അതിനെ അപഹരിച്ച് ഗാന്ധർവ വിധിപ്രകാരം വിവാഹം കഴിച്ചു. തൻ്റെ തന്നെ ഭാഗത്തെ തന്നിൽ നിന്ന് വേറിട്ടതുപോലെ ആക്കുന്നതാണ് ഭഗവാന്റെ യോഗമായ വൈഭവം. യോഗമായ വൈഭവം കൊണ്ട് ഏകമായത് പലതായിട്ട് ആടിത്തിമിറുക്കുന്നതാണ് ഈ ലീലകളെല്ലാം. അങ്ങനെ അദ്ദേഹം ശ്രീകൃഷ്ണ പരമാത്മാവ് രുക്മിണി ദേവിയെ വിവാഹം കഴിച്ചു. അതിൽ ഭഗവാനാണ് വാസ്തവത്തിൽ ദേവിയാൽ വിളിക്കപ്പെട്ടത്. ദേവിക്ക് ഭഗവാനെ ഭർത്താവായിട്ട് കിട്ടണം എന്നായിരുന്നു ആഗ്രഹം. അപ്പോൾ ദേവി സത്യത്തിൽ വിളിച്ചിട്ടുള്ളത്, ആകെ വിളിച്ചിട്ടുള്ളത് ഭഗവാനെ മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ വന്നതോ, ഒന്ന് രുക്മിണിയുടെ സഹോദരനായ രുക്മിയുടെ ക്ഷണപ്രകാരമാണ്. അതുമാത്രമല്ല, രുക്മിണി ദേവിയുടെ സൗന്ദര്യമാണ് അവരെ മാടി വിളിച്ചത്. അവരൊക്കെ നോക്കി നിൽക്കെ തൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള രുക്മിണി ദേവിയെ അദ്ദേഹം അപഹരിച്ചു. എത്ര ഗംഭീരമായിട്ടാണ് പറഞ്ഞത്, തൻ്റെ തന്നെ ഭാഗത്തെ എങ്ങനെയാ അപഹരിക്കുക, തൻ്റേതായിട്ടുള്ളതിനെ എങ്ങനെയാ അപഹരിക്കുക. അപ്പം ഇവിടെ അപഹാരം എന്ന് പറയുന്നത് ഒരു ലീല മാത്രമാണ്. ഇത് മുഴുവൻ ലീലയാ അദ്ദേഹം ചെയ്തു. എന്നിട്ട് അദ്ദേഹം ദേവിയെ വിവാഹം കഴിച്ചു. ഇനി അടുത്തത് സത്യവതിയെ വിവാഹം കഴിച്ച കാര്യം പറയുകയാണ്. മൂക്കുതുളയ്ക്കാത്ത ആ കാളകളെയെല്ലാം ഒന്നിച്ചു ബന്ധിച്ച് സ്വയംവരത്തിൽ വെച്ച് നഗ്നചിത്തിൻ്റെ പുത്രിയായ സത്യയെ വിവാഹം ചെയ്തു. അതിന് ഇത് സ്വയംവരത്തിന് ഓരോ പന്തയങ്ങളുണ്ടാവും, അത് ജയിച്ചാൽ മാത്രമേ കന്യകയെ ഭാര്യയായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പം മൂക്കുകയറിടാത്ത കാളകളെ ഒന്നിച്ച് ബന്ധിക്കണം, ഭഗവാൻ അത് ചെയ്തു. എന്നിട്ട് നഗ്നജിത്തിൻ്റെ പുത്രിയായിട്ടുള്ള സത്യഭാമയെ വിവാഹം കഴിച്ചു. ആ കാളകൾ ഹേതുവായി മാനം നഷ്ടപ്പെട്ടവരും, ആ കാളകൾ ഹേതുവായിട്ട് മാനം നഷ്ടപ്പെട്ടവരും, കാരണം മറ്റു രാജാക്കന്മാർക്ക് ആർക്കും ആ കാളകളെ പൂട്ടാൻ സാധിച്ചില്ല, അപ്പോൾ അവർക്ക് നാണക്കേടുണ്ടായി. അതുകൊണ്ട് ആ കാളകൾ ഹേതുവായി മാനം നഷ്ടപ്പെട്ടവരും എന്നിട്ടും കാമിക്കുന്നവരും, പന്തയത്തിൽ തോറ്റുപോയിട്ടും അവർക്ക് സത്യഭാമയോടുള്ള കാമം ഇല്ലാതെയായില്ല, സത്യഭാമയെ തൻ്റേതാക്കണമെന്ന ആഗ്രഹം ഇല്ലാതായില്ല. അങ്ങനെ എന്നിട്ടും കാമിക്കുന്നവരും അജ്ഞരും അറിവില്ലാത്തവർ
എന്താണ് അവർക്ക് അറിവില്ലാത്തത്? സത്യഭാമ ഭഗവാന്റെ ഭാര്യയാകാൻ വിധിക്കപ്പെട്ടവളാണ് എന്ന് അറിവില്ലാത്തവൾ. അങ്ങനെ അജ്ഞരും ശസ്ത്രധാരികളുമായ ആ രാജാക്കന്മാരെയെല്ലാം, ശസ്ത്രധാരികളാണ്, അതായത് പോരിന് വെമ്പി നിൽക്കുകയാണ്, മാന ഇല്ലാതായി എന്നുള്ളത് കൊണ്ട് അവരുടെ കാമം ഇല്ലാതാവുകയോ അവരുടെ വിവരമില്ലായ്മ കൊണ്ടുള്ള ശൂരത്വം ഇല്ലാതാവുകയോ ചെയ്തിട്ടില്ല. അവർ ശസ്ത്രധാരികളായി ആ രാജാക്കന്മാരെല്ലാം യുദ്ധത്തിനായി വെമ്പിക്കൊണ്ട് നിൽക്കുകയാണ്. ശസ്ത്രധാരികളായ ആ രാജാക്കന്മാരെയെല്ലാം സ്വയം ഒരു മുറിവ് പോലും ഏൽക്കാതെ നിഗ്രഹിച്ചു. ഭഗവാൻ അവരെയെല്ലാം നിഗ്രഹിച്ചു. എന്നാൽ ഭഗവാനാകട്ടെ ഒരു മുറിവ് പോലും ഏറ്റില്ല. ആയുധധാരികളായ ആ രാജാക്കന്മാരുമായിട്ട് പോര് ചെയ്ത സമയത്ത്, യുദ്ധം ചെയ്ത സമയത്ത് ഭഗവാനെ ഒന്ന് മുറിവേൽപ്പിക്കുവാൻ, ചെറുതായിട്ട് പോലും മുറിവേൽപ്പിക്കുവാൻ ആ രാജാക്കന്മാർക്കാർക്കും സാധിച്ചില്ല. ഭഗവാൻ അവരെയെല്ലാം നിഗ്രഹിച്ചു. നിത്യ സ്വതന്ത്രനാണെങ്കിലും ഭഗവാൻ ലീലയാ സ്ത്രീ പരതന്ത്രനെ പോലെ സത്യഭാമയ്ക്ക് പ്രിയം ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പാരിജാതത്തിൻ്റെ ഒരു ശാഖ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്നു. സത്യഭാമയ്ക്ക് ഒരാഗ്രഹമുണ്ടായി, പാരിജാതത്തിൻ്റെ ഒരു ശാഖ തൻ്റെ വീട്ടിലും വേണം. ഭഗവാനോട് അത് പറഞ്ഞു. സ്ത്രീ പരതന്ത്രനെ പോലെ, സത്യഭാമയ്ക്ക് വിധേയനായവനെ, ആയവൻ എന്ന പോലെ. സത്യത്തിൽ ഭഗവാൻ ആർക്കും വിധേയനല്ല. ഭഗവാൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. ഭഗവാന് ചെയ്യാനും ചെയ്യാതിരിക്കാനും ചെയ്തതിനെ മാറ്റി ചെയ്യുവാനുമുള്ള പൂർണ്ണാധികാരമുണ്ട്. എങ്കിലും അദ്ദേഹം ലീലയാ കളിയായിട്ട് സ്ത്രീ പരതന്ത്രൻ എന്ന പോലെ സത്യഭാമയുടെ ആഗ്രഹം സാധിക്കുവാൻ വേണ്ടി സ്വർഗത്തിൽ ചെന്ന് പാരിജാതത്തിൻ്റെ ഒരു ശാഖ അവിടെ നിന്ന് കൊണ്ടുവന്നു. അതിനുവേണ്ടി ദേവസംഘങ്ങളോടുകൂടി ഇന്ദ്രൻ ക്രുദ്ധനായി ഭഗവാനോട് യുദ്ധം ചെയ്യുവാനായി പിന്നാലെ ഓടിയെത്തി. എൻ്റെ വീട്ടിലെ ഒരു ചെടിയുടെ ഒരു കമ്പ് ഒടിച്ചുകൊണ്ട് പോയാൽ എനിക്കിഷ്ടപ്പെടില്ല, എന്നോട് ചോദിക്കാതെ എടുത്തുകൊണ്ട് പോയാൽ. ഇന്ദ്രനും അങ്ങനെ തന്നെയായിരുന്നു. ഇന്ദ്രൻ തൻ്റേതാണ്, എക്സ്ക്ലൂസീവ്ലി തൻ്റേതാണെന്ന് കരുതിയിരുന്നതാണ് ഈ പാരിജാതം. ഭഗവാൻ അവിടെ ചെന്ന് അതിൻ്റെ ഒരു ശാഖയും, അതായത് ഒരു കൊമ്പും പൊട്ടിച്ച് സത്യഭാമയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അത് കണ്ടപ്പം എൻ്റേത് എൻ്റെ അനുവാദമില്ലാതെ വേറെ ആരെങ്കിലും സ്വന്തമാക്കിയാൽ എനിക്ക് സാധാരണ ഉണ്ടാകുന്ന ദേഷ്യം. അത് ഇന്ദ്രനും ഞാനും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇന്ദ്രനും ദേഷ്യം വന്നു. ഇന്ദ്രൻ്റേതാണെന്ന് കരുതിയിരുന്നത് അനുവാദമില്ലാതെ എടുത്തപ്പോൾ ഇന്ദ്രന് ദേഷ്യം വന്നു. ആ ഇന്ദ്രൻ യുദ്ധത്തിനായിട്ട് പുറപ്പെട്ടു. മമതയാണ് സകല സംഘർഷങ്ങൾക്കും എപ്പോഴും കാരണം. ഞാൻ എൻ്റേത്, എനിക്കുള്ളതാണ് ലോകത്തുള്ള സകല സംഘർഷങ്ങൾക്കും കാരണം. ഇവിടെയും അത് തന്നെ. അപ്പം ദേവസംഘങ്ങളോടുകൂടി ഒറ്റയ്ക്കല്ലേ വരിക? ഒരാളുടെ മമത കാരണം അയാൾക്ക് മാത്രമല്ല പ്രശ്നം ഉണ്ടാവുക, അതാണ് ഈ ബുദ്ധിമുട്ട്. ഒരാളുടെ മമത കാരണം ഒരുപാട് പേർക്കാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. കാരണം അയാളുടെ മമതയ്ക്കകത്ത് എൻ്റേത് എന്ന് കരുതപ്പെടുന്ന ഒരുപാട് പേരും ഉണ്ടാവും. ഇവരെല്ലാവരും ഈ മമത കൊണ്ട് ബുദ്ധിമുട്ടനുഭവിക്കും. ഇപ്പം ഇവിടെ ഇന്ദ്രൻ ഒറ്റയ്ക്ക് പോയിട്ട് യുദ്ധം ചെയ്യുകയല്ല ചെയ്തത്. ഇന്ദ്രൻ എന്ത് ചെയ്തു? ദേവസംഘങ്ങളോടുകൂടി ക്രുദ്ധനായി ഭഗവാനോട് യുദ്ധം ചെയ്യാനായി പിന്നാലെ ഓടിയെത്തി. ഈ ഇന്ദ്രൻ സ്ത്രീകളുടെ ക്രീഡോപകരണം മാത്രമാകുന്നു, സംശയമില്ല. ഈ ഇന്ദ്രൻ ഒരു വിവരവുമില്ല. അപ്സരസുകളുടെ വെറും കളിപ്പാട്ടമാണ് ഈ ഇന്ദ്രൻ. അല്ലെങ്കിൽ ഭഗവാന്റെ പുറകെ ആരെങ്കിലും ദേഷ്യത്തോടുകൂടി ഓടിപ്പോവോ? പക്ഷേ ഈ മമതയുടെ വലയിൽപ്പെട്ടവർക്ക് ഭഗവാനെന്നോ അസുരനോ എന്നുള്ള വീണ്ടു വിചാരമൊന്നും ഉണ്ടാവില്ല. ഞാൻ എൻ്റേത്, എനിക്കുള്ളത് എന്ന സങ്കുചിതമായ തലത്തിൽ നിൽക്കുന്നവർക്ക് അപ്പുറത്ത് നിൽക്കുന്നത് ആരാണ് എന്ന ഒരു ബോധമുണ്ടാവില്ല. അവർ എപ്പോഴും യുദ്ധോത്സുകരായിരിക്കും. ഇപ്പം ഇവിടെ വ്യാസഭഗവാൻ പറയുകയാണ്, ഈ ഇന്ദ്രൻ സ്ത്രീകളുടെ ക്രീഡോപകരണം മാത്രമാവുന്നു, ഇയാൾക്ക് യാതൊരു വിധത്തിലുള്ള വീണ്ടു വിചാരവും ഇല്ല. യുദ്ധത്തിൽ തൻ്റെ ശരീരം കൊണ്ട് ആകാശം മുഴുവൻ ഗ്രസിക്കുന്ന പുത്രനെ സുദർശന ചക്രത്താൽ ഹനിക്കപ്പെട്ടതായി കണ്ട് ഭൂമിദേവിയാൽ ഭഗവാൻ പ്രാർത്ഥിതനായി ആ നരകാസുരൻ്റെ പുത്രനായ ഭഗദത്തനായി കൊണ്ട് രാജ്യം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ അന്തപുരത്തിൽ പ്രവേശിച്ചു. ഇനി അടുത്ത ഓർമ്മയിലേക്ക് ചേക്കേറുകയാണ്. ഇതൊക്കെ ചെറുതായിട്ടേ ഒരു ഓർമ്മയിൽ കുറച്ച് നേരം നിൽക്കുന്നുള്ളൂ, അടുത്ത ഓർമ്മയിലേക്ക് പോവുകയാണ്. നരകാസുരനെ കൊന്ന കഥ പറയുകയാണ്.
യുദ്ധത്തിൽ തൻ്റെ ശരീരം കൊണ്ട് ആകാശം മുഴുവൻ ഗ്രസിക്കുന്ന പുത്രനെ, ശരീരം കൊണ്ട് ആകാശം മുഴുവൻ ഗ്രസിക്കുന്ന പുത്രനെ, നരകാസുരൻ അഭൗമമായ കഴിവുള്ള ആളാണ് ഈ നരകാസുരൻ. ഭൂമിദേവിയുടെ പുത്രനാണ്. ഭൂമിദേവി പണ്ട് വെള്ളത്തിൽ ആണ്ടുപോയപ്പോൾ ഭൂമിദേവിയെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ട് വരാഹം വന്നു. ആ വരാഹം ഭൂമിദേവിയെ വെള്ളത്തിൽ നിന്ന് സ്വന്തം തേറ്റയിൽ വെച്ച് പൊക്കിക്കൊണ്ടുവരുന്ന സമയത്ത് തേറ്റയും ഭൂമിദേവിയുമായിട്ട് ഒരഞ്ഞ് ഉണ്ടായതാണ് നരകാസുരൻ. ആ നരകാസുരൻ ശരീരം കൊണ്ട് ആകാശം മുഴുവൻ ഗ്രസിക്കാൻ തുടങ്ങി. അത്രയും തൻ്റെ ശരീരത്തെ അത്രയും വികസിപ്പിക്കാൻ തുടങ്ങി. ആ നരകാസുരനെ സുദർശന ചക്രം കൊണ്ട് ഭഗവാൻ നിഗ്രഹിച്ചു. ഭഗവാൻ നരകാസുരനെ നിഗ്രഹിച്ചപ്പം ഭൂമിദേവി അദ്ദേഹത്തോട് പ്രാർത്ഥിച്ചു, നരകാസുരൻ്റെ മകനായിട്ടുള്ള ഭഗദത്തന് രാജ്യം കൊടുക്കണമെന്ന്. ഭഗവാൻ ഒരു സംശയം ഉണ്ടായില്ല, അത് കൊടുത്തു. ഇനിയും ഭൂമിദേവി പ്രാർത്ഥിച്ചില്ലായിരുന്നെങ്കിലും ഭഗവാൻ അത് തന്നെ ചെയ്തേനെ എന്നാണ് നമുക്ക് ഭഗവാനെ മനസ്സിലായാൽ മനസ്സിലാവുന്നത്. കാരണം ഭഗവാൻ ഒരിക്കലും തൻ്റേതല്ലാത്തത് തൻ്റേതാക്കാൻ പ്രയത്നിച്ചിട്ടേ ഇല്ല. അതാണ് ഭഗവാന്റെ മഹത്വം. വാസ്തവത്തിൽ നരകാസുരനെ നിഗ്രഹിച്ചത് കഴിഞ്ഞപ്പോൾ ആ രാജ്യം ഭഗവാൻ അവകാശപ്പെട്ടതാണ്. ആരാണോ ഒരു രാജ്യം വാഴുന്ന രാജാവിനെ തോൽപ്പിക്കുന്നത്, ആ ആൾക്ക് അവകാശപ്പെട്ടതാണ് ആ രാജ്യം. അപ്പം ഭഗവാൻ അവകാശപ്പെട്ടതാണ്. പക്ഷെ ഭഗവാൻ ഒരിക്കലും അങ്ങനെ അവകാശവാദം ഉന്നയിച്ച് ഏറ്റെടുക്കാറില്ല. ഭഗവാൻ ഇതിനു മുമ്പ് കംസനെ നിഗ്രഹിച്ച് രാജ്യം കിട്ടിയപ്പം അത് ഉഗ്രസേനന്, യഥാർത്ഥ അവകാശിയായ ഉഗ്രസേനന് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പം തൻ്റേതാക്കാൻ വേണ്ടിയിട്ടല്ല ഭഗവാൻ ഓരോ കാര്യവും ചെയ്യുന്നത്. ചെയ്യേണ്ടതായതുകൊണ്ട്, തന്നിൽ നിക്ഷിപ്തമായതുകൊണ്ടാണ് അദ്ദേഹം ഓരോ കാര്യത്തെയും ചെയ്യുന്നത്. താൻ ചെയ്യേണ്ടതാണ്, അത് ചെയ്യുന്നു. അത് ചെയ്തതിന് ശേഷം എന്ത് കിട്ടും കിട്ടില്ല എന്നുള്ള ചിന്തയൊന്നും ഭഗവാനെ ഒരിക്കലും അലട്ടാറില്ല. ഭഗവാൻ എപ്പോഴും താൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ നരകാസുരനെ നിഗ്രഹിക്കണം, അദ്ദേഹത്തിന് യാതൊരു സംശയവും മടിയും ഉണ്ടായിരുന്നില്ല. നരകാസുരനെ നിഗ്രഹിച്ചു. നരകാസുരനെ എങ്ങനെ ആകാശം മുഴുവൻ തൻ്റെ ശരീരത്തിൻ്റെ വ്യാപ്തി കൊണ്ട് ഗ്രസിക്കുന്ന ആളാണ്, അത്രയും വ്യാപിക്കുന്ന ഈ ലോകം മുഴുവൻ വ്യാപിക്കത്തക്ക വിധത്തിലുള്ള ശാരീരിക ശക്തിയുള്ള ആള്, അദ്ദേഹത്തിനെ സുദർശനം കൊണ്ട് ഭഗവാൻ നിഗ്രഹിച്ചു. അപ്പം സാധാരണഗതിയിൽ ഇനി ആ രാജ്യം ഭഗവാൻ അവകാശപ്പെട്ടതാണ്. ഭൂമിദേവി ചെന്ന് പ്രാർത്ഥിച്ചു അത് നരകാസുരൻ്റെ മകന് കൊടുക്കണേന്ന്. ഒരു മടിയും കൂടാതെ ഭഗവാൻ അത് കൊടുത്തു. ഈ ഭഗവാൻ പൂർണാവതാരമാണ്. മറ്റുള്ള ഭഗവത് അവതാരങ്ങളെക്കാൾ ശ്രേഷ്ഠമാകുന്നതും ഈ ഉത്തമമായ മാതൃക കാണിച്ചതുകൊണ്ട് തന്നെയാണ്. തൻ്റേതാക്കാൻ വെമ്പാതെ പ്രവർത്തിക്കുന്ന മഹാത്മാവ് അദ്ദേഹം. അത് ഭൂമിദേവിയുടെ പ്രാർത്ഥന മാനിച്ച് നരകാസുരൻ്റെ പുത്രന് രാജ്യം കൊടുത്തു. എന്നിട്ട് അന്തഃപുരത്തിലേക്ക് പ്രവേശിച്ചു. നരകാസുരൻ്റെ അന്തഃപുരത്തിൽ പ്രവേശിച്ചു. അവിടെ നരകാസുരനാൽ ബലാൽ കൊണ്ടുവരപ്പെട്ട രാജകന്യകമാർ ആർത്തബന്ധുവും സർവസന്താപനാശകനുമായ ഭഗവാനെ കണ്ട് പെട്ടെന്നെഴുന്നേറ്റ് സന്തോഷം, ലജ്ജ, അനുരാഗം എന്നിവയാൽ പ്രേരിപ്പിക്കപ്പെട്ട കടാക്ഷങ്ങൾ കൊണ്ട് ഭഗവാനെ സ്വീകരിച്ചു. അവിടെ ഈ നരകാസുരൻ 16,000 രാജകന്യകമാരെ ബന്ധികളാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു ഹോബി അത്, പോകുന്ന വഴിക്ക് ഈ കന്യകമാരെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിലിടുക, അദ്ദേഹത്തിൻ്റെതാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാരാഗ്രഹത്തിൽ കൊണ്ടുവന്നിടും. അങ്ങനെ ഏകദേശം 16,000 രാജകന്യകമാർ അദ്ദേഹത്തിൻ്റെ കാരാഗ്രഹത്തിൽ അന്തപുരത്തിൽ ഇദ്ദേഹത്തിൻ്റെ അന്തപുരത്തിൽ ഉണ്ടായിരുന്നു. ഭഗവാൻ നേരെ അങ്ങോട്ടേക്കാണ് കയറി ചെന്നത് അവരെ മോചിപ്പിക്കുവാൻ. അപ്പോൾ ഭഗവാനെ കണ്ടപ്പോൾ, ആർത്തബന്ധുവും സർവസന്താപനാശകനുമായ ഭഗവാനെ കണ്ട്, ദുഃഖിക്കുന്നവരുടെ ബന്ധുവാണ് ഭഗവാൻ. വെറുതെ ബന്ധുത്വം മാത്രമല്ല, ദുഃഖിക്കുന്നവരുടെ ദുഃഖത്തെ അദ്ദേഹം ഇല്ലാണ്ടാവുകയും ചെയ്യും. ദുഃഖിക്കുന്നവർക്ക് ബന്ധുവാണ് അദ്ദേഹം, അവരുടെ ദുഃഖത്തെ ഭഗവാൻ ഇല്ലാതാക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഭഗവാനെ കണ്ടപ്പം ഇവർക്ക് സന്തോഷമായി. ഇവർ വേഗം ബഹുമാന പുരസരം അദ്ദേഹത്തെ കണ്ടപ്പോൾ ചാടി എഴുന്നേറ്റു. സന്തോഷം, ലജ്ജ, അനുരാഗം,
അവർക്ക് ലജ്ജയുണ്ടായി ഭഗവാനെ കണ്ടപ്പം. അതോടൊപ്പം തന്നെ ഭഗവാനോടൊരു അനുരാഗം അവർക്കുണ്ടായി, സന്തോഷവും ഉണ്ടായി. ഈ ഈ ഈ വികാരങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട കടാക്ഷങ്ങൾ കൊണ്ട് അവർ ഭഗവാനെ സ്വീകരിച്ചു. സാധാരണ ഭഗവാനൊക്കെ കയറി വരുമ്പം പുഷ്പാർച്ചന ചെയ്താണ് സ്വീകരിക്കേണ്ടത്. ഇവർ കടക്കണ്ണുകൊണ്ടുള്ള നോട്ടം അർച്ചനയായിട്ട് ഭഗവാന് സമർപ്പിച്ച് ഭഗവാനെ സ്വീകരിച്ചു. ഭഗവാൻ നാനാഗ്രഹങ്ങളിൽ വെച്ച് ഒരേ ഒരു സുമുഹൂർത്തത്തിൽ ഈ സ്ത്രീകളുടെ എല്ലാം പാണികളെ അതാതാളുകൾക്ക് യോജിച്ച വിധം വേഷമെടുത്ത് വിവാഹോചിത വിധിപ്രകാരം തന്നെ ഗ്രഹിച്ചു. അവിടെ ചെന്നിട്ട് അദ്ദേഹം നേരെ അന്തപുരത്ത് കയറി ചെന്നു. അപ്പോൾ ഈ സ്ത്രീകളെല്ലാം അദ്ദേഹത്തെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചു. ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും നിങ്ങളുടെ വീട്ടിലേക്ക് പോക്കോ, നിങ്ങളെ മുക്തരാക്കിയിരിക്കുകയാണ്, കാരാഗ്രഹത്തിൽ നിന്ന് മുക്തരാക്കിയിരിക്കുകയാണ്, നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ വീടുകളിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ ഇവർ പോകാൻ കൂട്ടാക്കിയില്ല. ഇവർ പറഞ്ഞു, ഞങ്ങളിനി ഞങ്ങളുടെ വീട്ടിലേക്ക് പോവില്ല, അവിടേക്ക് ചെന്നാൽ ഞങ്ങൾക്ക് പഴയ ആ സ്ഥാനവും മാനവും ഉണ്ടാവില്ല. പരപുരുഷൻ്റെ ഗ്രഹത്തിൽ, കാരാഗ്രഹത്തിലാണെങ്കിലും കിടന്നവൾ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടുകളിൽ തിരിച്ചു ചെല്ലാൻ പറ്റില്ല, ഞങ്ങളെ ആരും സ്വീകരിക്കുകയില്ല. കാരാഗ്രഹമോചിതരായ സ്ത്രീകൾക്ക് സന്തോഷമല്ല, മറിച്ച് ദുഃഖമാണ് ഉണ്ടായത്. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇനിയും ഒറ്റ വഴി മാത്രമേ ഉള്ളൂ, മരണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭഗവാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മരിക്കണ്ട, നിങ്ങളെയെല്ലാം ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം. എത്ര ധീരനായിരിക്കണം ഭഗവാൻ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ 16,000 സ്ത്രീകളും ഒരേപോലെ സുന്ദരിമാരായിരുന്നു എന്ന് നമുക്ക് വിചാരിക്കാൻ വയ്യ. അവരിൽ സൗന്ദര്യമുള്ളവർ ഉണ്ടായിരുന്നിരിക്കാം, ഇല്ലാത്തവരും ഉണ്ടായിരിക്കാം. പൊക്കമുള്ളവരുണ്ടാവും, പൊക്കമില്ലാത്തവരുണ്ടാവും, തടിച്ചവരുണ്ടാകും, മെലിഞ്ഞവരുണ്ടാകും, കറുത്തവരുണ്ടാകും, വെളുത്തവരുണ്ടാകും, ഇരുനിറക്കാരുണ്ടാകും. പലതരത്തിലുള്ള ആൾക്കാരാണ് ഈ 16,000 പേര്. അവരെ അവരുടെ കണ്ണുനീർ കണ്ട് സഹായിക്കുവാൻ ഭഗവാൻ തുനിഞ്ഞു. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചെയ്യുമോ അത്? വേറെ ആരെങ്കിലും ആണെങ്കിൽ തൻ്റെ സത്പേരിന് കളങ്കമുണ്ടാക്കാൻ സാധ്യതയുള്ളൊരു പ്രവൃത്തിയാണത്. വാസ്തവത്തിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഭഗവാനെ എല്ലാവരും പിന്നീട് പഴിചാരുന്നത്. ഇപ്പോഴും ഭഗവാനെ പഴിചാരുവാൻ ഉപയോഗിക്കുന്നതാണ് ഈ കഥാസന്ദർഭം. നേരെ മറിച്ച് ഭഗവാൻ എന്താ ചെയ്തത്? തൻ്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവരുടെ കണ്ണുനീരൊപ്പുവാൻ അപ്പോഴെന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു. അത് കാരണം തനിക്ക് എന്ത് കോട്ടമുണ്ടാകുമെന്ന് അദ്ദേഹം ചിന്തിച്ചില്ല. വരാൻ പോകുന്ന കാലഘട്ടം തന്നെ ചീത്ത പറയുമായിരിക്കുമെന്ന് കരുതി താൻ ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം ചെയ്യാതിരുന്നിട്ടില്ല. ഭഗവാൻ എന്ത് ചെയ്തു? അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് മാനത്തോടുകൂടി ജീവിക്കണം, അത്രയല്ലേ ഉള്ളൂ, നിങ്ങളെ എല്ലാവരെയും ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം. ഭഗവാൻ എന്നിട്ട് എന്ത് ചെയ്തു? വെറുതെ പറയുക മാത്രമല്ല, അവരെ വിവാഹം കഴിച്ചു. ശുഭമുഹൂർത്തത്തിൽ അവരെ വിവാഹം കഴിച്ചു. എങ്ങനെയാണ് വിവാഹം കഴിച്ച്? അതാതാത് ആളുകൾക്ക് യോജിച്ച വിധം വേഷമെടുത്ത് വിവാഹോചിത വിധിപ്രകാരം വിവാഹം കഴിച്ചു. അവരിൽ ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ, എല്ലാവർക്കും ഒരേപോലെയല്ല. അപ്പോൾ ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ ഭഗവാൻ വേഷമെടുത്തു. എന്നിട്ട് ഓരോരുത്തരെയും വിവാഹം കഴിച്ചു. കൂട്ടായിട്ട് നിങ്ങളെല്ലാം വിവാഹം കഴിക്കല്ല, ഓരോ ഇൻഡിവിജ്വലിനെയും അദ്ദേഹം പ്രത്യേകമായിട്ട് പരിഗണിച്ചു. കൂട്ടായിട്ടുള്ള ദുഃഖത്തെ മാത്രമല്ല അദ്ദേഹം തീർത്തത്, ഓരോരുത്തരുടെയും ദുഃഖത്തെ അദ്ദേഹം തീർത്തു. ഓരോരുത്തർക്കും യോജിച്ച രീതിയിൽ അദ്ദേഹം വേഷമെടുത്തു. അതായത് ഓരോരുത്തർക്കും സന്തോഷമുണ്ടാകത്തക്ക വിധത്തിൽ അദ്ദേഹം പെരുമാറി. അതാണ് അദ്ദേഹത്തിൻ്റെ മഹത്വം. ഇനി നിങ്ങളെല്ലാം പേടിക്കണ്ട, കളക്റ്റീവായിട്ട് അദ്ദേഹം പറഞ്ഞതല്ല, നിങ്ങളെല്ലാം പേടിക്കണ്ട, ഇനി നിങ്ങളെല്ലാവരും എൻ്റെ ഭാര്യമാരാണ് എന്ന് കളക്റ്റീവായിട്ട് പറഞ്ഞതല്ല അദ്ദേഹം. ഇൻഡിവിജ്വലായിട്ട് അദ്ദേഹം ഓരോരുത്തരെയും പരിഗണിച്ചു. ഓരോ വ്യക്തിക്കും സുഖവും സന്തോഷവും ഉണ്ടാകാൻ അദ്ദേഹം വേണ്ടത് ചെയ്തു. അതിന് ഓരോ തരത്തിൽ വേഷമെടുക്കുകയാണ് എങ്കിൽ ആ ഓരോ തരത്തിൽ അദ്ദേഹം വേഷമെടുത്തു. അതൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായില്ല. വിവാഹത്തിന് ഉചിതമായിട്ടുള്ള വിധിപ്രകാരം വിവാഹവും കഴിച്ചു. ഓരോരുത്തർക്കും ഉചിതമായിട്ടുള്ള കാര്യം അദ്ദേഹം ചെയ്തു. എന്നിട്ട് അദ്ദേഹം പോവുകയല്ല ചെയ്തത്, പിന്നീട് എന്ത് ചെയ്തു? അവരിൽ ഓരോരുത്തരിലും സർവഗുണങ്ങൾ കൊണ്ടും തനിക്ക് തുല്യരായ 10 പുത്രന്മാരെ തൻ്റെ യോഗമായ വിസ്താരം ചെയ്യുവാനുള്ള ആഗ്രഹത്താൽ ജനിപ്പിച്ചു. അദ്ദേഹം ഓരോരുത്തരിലും 10
പത്ത് പത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. ആ ഓരോ പുത്രനും തനിക്ക് തുല്യൻ ആയിരുന്നു. അപ്പം യോഗമായ വിസ്താരം കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്തത്. സാധാരണ ഒരാൾക്ക് ഇത് സാധ്യമല്ല, ഭഗവാന് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. തൻ്റെ യോഗമായയുടെ വിസ്താരം ചെയ്യുവാൻ ആഗ്രഹിച്ച് ഭഗവാൻ ഓരോരുത്തരിലും പതുപ്പത്ത് മക്കളെ പതുപ്പത്ത് പുത്രന്മാരെ ജനിപ്പിച്ചു. ഭഗവാന് തൻ്റെ യോഗമായ വിസ്തരിപ്പിക്കണമെന്നാഗ്രഹമുണ്ടായി. യോഗമായ വിസ്തരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഏകം അനേകമായി തീരാൻ ആഗ്രഹിക്കുക. ഇപ്പോൾ ഭഗവാൻ ഏകനാണ്, അദ്ദേഹം അനേകരായി തീരുവാൻ ആഗ്രഹിച്ചു. തനിക്ക് തുല്യരായിട്ടുള്ള പതുപ്പത്ത് പുത്രന്മാരെ അദ്ദേഹം ജനിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ യോഗമായ വൈഭവത്തിൻ്റെ പ്രകടനം അദ്ദേഹം അവിടെ നടത്തി. ആ സന്ദർഭം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കഴിവുകളുടെ പ്രകടനം നടത്തുവാൻ അദ്ദേഹം പ്രയോജനപ്പെടുത്തി. ഓരോരുത്തരിലും അദ്ദേഹത്തിന് സത്പുത്ര ലാഭം ഉണ്ടായി. അതായത് വെറുതെ വിവാഹം കഴിച്ച് അവരുടെ ദുഃഖം ഇല്ലാണ്ടാക്കുക മാത്രമല്ല, അദ്ദേഹം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്തു. അത് കളക്റ്റീവായിട്ടല്ല, ഇൻഡിവിജ്വലായിട്ട് ചെയ്യുകയും ചെയ്തു. ആ കൂട്ടത്തിലുള്ള ഒരാൾക്ക് പോലും താൻ ലെഫ്റ്റ് ഔട്ടാണ് എന്ന ചിന്ത ഉണ്ടായില്ല, അതിന് ഭഗവാൻ ഇടകൊടുത്തില്ല. എല്ലാവരെയും ഭഗവാൻ പരിഗണിച്ചു. ഈ ഒരൊറ്റ സന്ദർഭം മതി ഭഗവാന്റെ പൂർണാവതാരത്വം നമുക്ക് മനസ്സിലാകാൻ. വേറെ ആരാണ് ഇങ്ങനെ ചെയ്യുക? തനിക്കുണ്ടാകാൻ സാധ്യതയുള്ള ചീത്തപ്പേരിനെ കുറിച്ച് ആലോചിച്ച് മറ്റു പലരും മടിക്കുന്ന കാര്യം ഭഗവാൻ ധീരതയോടുകൂടി ചെയ്തു. തൻ്റെ മുമ്പിൽ നിന്ന് കരയുന്നവരുടെ കണ്ണീരൊപ്പുവാൻ, തനിക്ക് ചീത്തപ്പേരുണ്ടായാലും കുഴപ്പമില്ല എന്ന ബോധ്യത്തോടുകൂടി ചെയ്ത ഭഗവാൻ തന്നെയാണ് പൂർണാവതാരം.